കട കൊള്ളൂല, പോസിറ്റീവായിട്ട് എനിക്ക് എനിക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയില്ല. ഇപ്പം നിങ്ങൾ റിവ്യൂ ഇട്ട് ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങി. പടം ഒന്നുമില്ല, അവർ കുറേ മറ്റേ മതസൗഹാർദ്ദം കാണിക്കാൻ നോക്കി വെറുപ്പിച്ച് തള്ളി. ഇത്ര ഇത് പടം ഭയങ്കര ബോറാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഇതോ അവൻതോ ഈ 50 രൂപയുടെ ടിക്കറ്റ് കൊണ്ടുവന്നുകൊണ്ട് കണ്ടതാണ്, അല്ലാതെ ചുമ്മാ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വെറുതെ വന്നേ ഉള്ളൂ. പടം കാണാനായിട്ട് ഇറങ്ങിയല്ല. 150 രൂപ ഞാൻ 70 രൂപ എടുത്ത് കണ്ടതാണ്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. നല്ല പടം, ഇഷ്ടം പഴയം പുതുമയും എല്ലാം കൂടെ സംയോജിപ്പിക്കുന്ന ഒരു ഉഗ്രൻ പടം. അല്ല, അത് കോമഡി ഉണ്ടല്ലോ, അതിനകത്ത് കോമഡി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇല്ല, അങ്ങനെ കോമഡി ആക്കി എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഒത്തിരി നാളിന് ശേഷം കണ്ടൊരു പടമാണ്, വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ട് കാലഘട്ടത്തിൽ മനുഷ്യർ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ സംസ്കാരത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു സംഭവം. പിന്നെ ഈ പറയുന്ന പോലെ പിന്നൊരു അയ്യർ കുടുംബത്തിലുള്ള ഒരാൾ ഒരു പിന്നെ എന്താ പറയുക, മുസ്ലിം കുട്ടിയെ പ്രേമിക്കുമ്പോഴുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലും ഗൾഫിലുമായി നടക്കുന്ന ഒരു ജീവിതം പരിസരത്തിൽ സംസ്കാരം മാറുന്നതും, പിന്നെ അയാൾ ഇവിടെ നിന്ന് കുടിയേറി പോകുന്ന അല്ലെ പ്രവാസത്തിന് പോകുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു അറബി രാജ്യത്തെ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക, കുറച്ചൊരു നല്ല കൺസെപ്റ്റാണ്. പക്ഷേ ആദ്യം കുറച്ച് ലാഗുണ്ട്, ഈ സെക്കൻഡ് ഹാഫിൽ പക്ഷേ ഈ ലാഗ് പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പറഞ്ഞ പോലെ മുകേഷ്, ഉർവശി, അലൻ സിയാർ, ഷൈൻ ടോം ചാക്കോ, ധ്യാൻ ശ്രീവാൻസ് ഇവരുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും വളരെ മെച്ചപ്പെട്ടതാണ്.